Hello friends, welcome back to my channel. Pudhiru video like ellavarkku swagatham. Appo innu nammal undakkan povathu nalla tasty aayittulla veg momos aanu ṭo. Appo momos inde recipe ilottu povam. Povunnathinu munpu ente channel idvare subscribe cheyathavaraanengi please onnu subscribe cheyidekkane. Koode thanne aa bell button koodi onnu enable cheyidukkanam. Appo namukku endayalum video ilottu povam. അതിനു വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു കപ്പോളം മൈദ എടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂണോളം സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് വെള്ളം ചേർത്ത് നല്ല രീതിയിൽ കുഴച്ചിട്ട് ഇതുപോലെ ചപ്പാത്തി മാവിൻ്റെ ഒരു പരുവത്തിലാക്കി എടുക്കാം എന്നിട്ട് നമുക്കിതൊരു അരമണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഓയിൽ തടവി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് റെഡിയാക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം നമുക്ക് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം എന്നിട്ട് ഞാനിവിടെ ചെറുതായി കട്ട് ചെയ്ത വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളി ചേർത്തതിന് ശേഷം നമുക്ക് ചെറുതായി കട്ട് ചെയ്ത ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് എന്നിട്ട് ഒരു വലിയ സവാളയാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ചെറുതായി കട്ട് ചെയ്തിട്ടാണ് കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ഇതിൻ്റെ പച്ച മണമൊക്കെ മാറിയിട്ട് ഒന്ന് സോഫ്റ്റായി വരുന്നത് വരെയും നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ ഇതാ സവാളയെല്ലാം വഴണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ടേക്ക് വേണ്ടത് ക്യാരറ്റാണ് ചെറിയ രീതിയിൽ കട്ട് ചെയ്ത ക്യാരറ്റും ചെറിയ രീതിയിൽ കട്ട് ചെയ്ത ക്യാബേജും കൂടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്തിട്ട് ഇത് നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ക്യാപ്സിക്കം ആണ് ഞാനൊരു പകുതി ക്യാപ്സിക്കം ആണ് ഇവിടെ എടുത്തിരിക്കുന്നത് അതും ചെറിയ രീതിയിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് സ്പ്രിംഗ് ഓണിയൻ ആണ് കേട്ടോ അപ്പോൾ ചെറുതായി കട്ട് ചെയ്ത സ്പ്രിംഗ് ഓണിയനും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം അപ്പോൾ അതിനു മുമ്പ് നല്ല രീതിയിൽ തന്നെ എല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അത് കഴിഞ്ഞ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് കുരുമുളക് പൊടിയും കൂടിയാണ് ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒരു ടീസ്പൂണോളം സോയാ സോസും കൂടിയാണ് വേണ്ടത് അതും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് മാറ്റി വെക്കാം അപ്പോൾ ഇതാ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കാം ഞാൻ ഒരു വലിയ ബോളോളം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വലിയ രീതിയിൽ തന്നെ ഒന്ന് പരത്തിയെടുക്കണം അപ്പോൾ ഇതാ ഇതുപോലെ വലിയ രീതിയിൽ പരത്തിയിട്ട് നമുക്ക് വട്ടത്തിലുള്ള ഇതുപോലത്തെ അടപ്പ് എന്തെങ്കിലും എടുത്തിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ഷേപ്പുകളാക്കി എടുക്കാം നമുക്ക് അപ്പോൾ ഇതാ നല്ല വട്ടത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഫില്ലിംഗ് ഇതിലോട്ടേക്ക് കുറച്ച് കുറച്ചായിട്ട് നിറച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് മോമോസിൻ്റെ ഷേപ്പിലാക്കി എടുക്കണം അപ്പോൾ ഇതാ ഇതാ ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് നമുക്കിതുപോലെ ഇങ്ങനെ മടക്കി കൊടുത്താൽ ആ ഒരു ഷേപ്പിലാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ മോമോസും കൂടി ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇഡ്ലി ചെമ്പിലാണ് വേവിച്ചെടുക്കാൻ പോകുന്നത്
അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോന്നായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുന്ന ആ ഒരു തട്ടിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിൽ തടവി കൊടുക്കണം. എന്നിട്ട് നമ്മളിങ്ങനെ വെക്കുകയാണെങ്കിൽ അടിയിൽ പറ്റി പിടിക്കില്ല കേട്ടോ. അപ്പോൾ ഒരു 10-15 മിനിറ്റോളം നമുക്കിത് വേവിച്ചെടുത്താൽ മതിയാവും. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിംഗ് എല്ലാം ഓൾറെഡി വെന്തതാണ്. അപ്പോൾ ഇതാ അടുത്ത ബാച്ചും കൂടി അതുപോലെ റെഡിയാക്കി എടുത്താൽ നമ്മുടെ ചൂടോടെയുള്ള ടേസ്റ്റി മോമോസ് ഇവിടെ റെഡിയാണ്. ഭയങ്കര എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമ്മൾ പുറത്ത് പോയി വാങ്ങിക്കഴിക്കാതെ വീട്ടിൽ തന്നെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് നമുക്കിത് റെഡിയാക്കിയെടുക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ട് തന്നെ റെഡിയാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം.